Hello friends, welcome back to Walk on My Track. Please subscribe my channel, like it and share it. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മയായ് ചിപ്സാണ്. മയായ് എന്ന് പറഞ്ഞാൽ സ്വഹേലി പറയുന്നത് മുട്ടാണ്. ചിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ഓക്കെ, നമുക്ക് നമ്മളെ റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. കം ഓൺ. ഞാനിവിടെ മൂന്ന് പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് നമ്മൾ പൊട്ടേറ്റോ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ എല്ലാ പൊട്ടേറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. കം ഓൺ. ഇനി നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിന് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ പൊട്ട കട്ട് ചെയ്ത് വെച്ച പൊട്ടേറ്റോ അതിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ചിപ്സ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇവിടെ കഴിക്കുന്ന ഒരു സാലഡാണ്. ഇതിൽ കാപ്സിക്കം, കാരറ്റ്, ക്യാബേജും സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാലഡാണ്. ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോ നൈറ്റ് ഒരു ബൗളിലോട്ടേക്ക് പൊട്ടിച്ചിട്ട് വയ്ക്കാം. ഞാൻ ഇത്തിരി ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു പാനിലോട്ടേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായതിന് ശേഷം നമുക്ക് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ച ചിപ്സ് എല്ലായിടത്തും നമുക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത മീറ്റ് ചെയ്ത് വെച്ച മുട്ട ചിപ്സിൻ്റെ മേലോട്ടൊക്കെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം. മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. മയായ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച സാലഡ് ഇത്തിരി സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യുന്നതാണ്. ഇത് ഈസി ആയിട്ട് 2 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സീ യു, ബൈ.